പാറ്റേൺ, അതായത് പഠിത്തം കഴിഞ്ഞ ഉടനെ കല്യാണം എന്നൊരു ആ പാറ്റേൺ നിന്ന് ബ്രേക്ക് ചെയ്ത് ജോലിക്ക് പോവാ. കല്യാണം കഴിഞ്ഞവർക്കും കല്യാണം കഴിക്കാൻ പോകുന്നവർക്കും കല്യാണം കഴിച്ച് മക്കളായവർക്കും എല്ലാവർക്കും ഈ വീഡിയോ കാണാവുന്നതാണ്. കാരണം ഇന്നത്തെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു സ്ഥിതി വെച്ചിട്ട് നമ്മുടെ കേരളത്തിൽ 30 വയസ്സായി കഴിഞ്ഞാൽ പയ്യന്മാർ കിളവന്മാരായെന്നുള്ളൊരു ഒരു കാഴ്ചപ്പാടാണ് പൊതുവെ. അത് നമ്മുടെ പയ്യന്മാരുടെ ഇടയിലില്ല, പക്ഷെ പയ്യന്മാരുടെ പാരൻസിൻ്റെ ഇടയിൽ അതുണ്ട്. ആ 30 വയസ്സായാവുമ്പോൾ പിന്നെ കിളവനാണ്, പിന്നെ അവന് പെണ്ണില്ല, പിന്നെ പെണ്ണില്ല. അതാണ് ഇപ്പോഴത്തെ അവസ്ഥ. എന്തായാലും ആ ഒരു കാര്യത്തിലോട്ട് നമുക്ക് വരാം. അപ്പോൾ ഇപ്പോൾ പയ്യന്മാർ പുര നിറഞ്ഞു നിൽക്കുന്നു, പെണ്ണില്ല, പെണ്ണേ കിട്ടാനില്ല എന്നുള്ളൊരു രീതിയിൽ ഒരു കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. സർവേയും കാര്യങ്ങളൊക്കെ നടപ്പുണ്ട്. പിന്നെ പെൺപിള്ളേർക്ക് പഠിച്ചു കഴിഞ്ഞാൽ, പണ്ടൊക്കെ ആണെങ്കിൽ പഠിച്ചു കഴിഞ്ഞാൽ ഉടനെ അവർ കല്യാണം കഴിച്ച് സെറ്റിലാവും. പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല, അവർക്ക് പഠിക്കണം, പിന്നെ അവർക്ക് പറക്കണം, ജോലി ചെയ്യണം. ഓഫ് കോഴ്സ് അവരുടെ ഇഷ്ടം, അതിനൊന്നും ഞാൻ എതിർപ്പ് പറയുന്നില്ല. അപ്പോൾ അതിൻ്റെതുമായി ബന്ധപ്പെട്ട ഒരു സർവേ ഉണ്ട്, നമുക്ക് അത് ഫസ്റ്റ് ഓഫ് ഒന്ന് കേൾക്കാം. പുര നിറഞ്ഞു നിൽക്കും, പങ്കാളിയെ കണ്ടെത്താൻ യുവാക്കൾ പാടുപെടേണ്ടി വരും, പാടുപെടേണ്ടി വരും. കാരണം 30 വയസ്സായ പയ്യന്മാർ ഇപ്പൊ കിളവനാണ്. പെൺകുട്ടികൾ ഇപ്പോൾ കൂടുതലും വിശ്വസിച്ച് വരുന്നത് അവർക്ക് കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രീഡം ഇല്ല. കാരണം റീസെന്റ് ആയിട്ട് ഒരുപാട് കേസുകൾ, അതായത് എന്താ പറയുക, ടോർച്ചേഴ്സ് ഒക്കെ നടക്കുന്നതുകൊണ്ട് എന്താ പറയുക, ആ ഒരു ഇതാണ്, ആ ഒരു മെത്തേഡാണ് ഇപ്പം എല്ലാവരും പ്രിഫർ ചെയ്യുന്നത്. കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ഫ്രീഡം പോകുന്നു, അവർക്ക് ജോലി ചെയ്യാനായിട്ടുള്ള ഇതൊക്കെ കുറയുന്നു. അങ്ങനെയുള്ള ഒരു ഇതുകൊണ്ട് അവര് എന്താ പറയുക, കല്യാണത്തെ സമ്മതിക്കുന്നില്ല എന്നൊരിതിലേക്കാണ് വരുന്നത്. ഈ ഒരു അത് ശരിയാണ് കേട്ടോ. ചില വീട്ടുകാർ ആദ്യം കല്യാണത്തിന് മുന്നേ പറയും, ഓ കല്യാണം കഴിഞ്ഞാൽ കുട്ടിക്ക് പഠിക്കണമെങ്കിൽ പഠിക്കും, ജോലിക്കണമെങ്കിൽ ജോലിക്കും, അങ്ങനെ എന്ത് വേണോ ചെയ്യാം. പക്ഷെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ നീ വീട്ടിലിരി, അവൻ ജോലിക്ക് പോയല്ലേ എന്നുള്ളൊരു മെന്റാലിറ്റിയിൽ ആണ് അത്. ആ പെൺകുട്ടി പറഞ്ഞ കറക്റ്റാണ്, എനിക്ക് ആ യോജിപ്പാണ് ഉള്ളത്. പാറ്റേൺ, അതായത് പഠിത്തം കഴിഞ്ഞ ഉടനെ കല്യാണം എന്നൊരു ആ പാറ്റേൺ നിന്ന് ബ്രേക്ക് ചെയ്ത് ജോലിക്ക് പോവുക, പിന്നെ ഹയർ സ്റ്റഡീസ് പെർസ്യൂ ചെയ്യുക, അങ്ങനെ ഒരു എയിം വെച്ചിട്ടാണ് ഇപ്പോൾ എല്ലാവരും മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഓബ്വിയസ്ലി കല്യാണം എന്നൊരു ആ ഒരു സോ കോൾ ട്രഡീഷണൽ പാറ്റേൺ നിന്ന് എല്ലാവരും ബ്രേക്ക്ഔട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ ഇടയിൽ. നല്ലതാണ്, പെൺകുട്ടികളും അവർക്കും ആഗ്രഹങ്ങളില്ലേ, പിന്നെ ആണുങ്ങൾ ആഗ്രഹം മാത്രം അവിടെ നടത്തുക, പെൺപിള്ളേർക്കും ആഗ്രഹങ്ങളുണ്ട്, അവരെ ആഗ്രഹങ്ങളും നടക്കണം, നടത്തണം. ഇതാണോ ന്യൂജൻ പെൺകുട്ടികളുടെ നിലപാട്? അങ്ങനെയെങ്കിൽ മലയാളി യുവാക്കൾ പെണ്ണ് കിട്ടാതെ പുര നിറഞ്ഞു പോകുമോ? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളിലെ ചർച്ച ഈ കല്യാണ കാര്യമാണ്. മനോരോഗ വിദഗ്ധനായ AF നിതിൻ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് യുവാക്കളുടെ നെഞ്ചിടിപ്പ് കൂട്ടുന്നത്. പെൺകുട്ടികൾ അവരുമായിട്ട് സംസാരിക്കുമ്പോൾ അവര് ഈ മാരേജിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഒരു മടി, പേടി, വിമുഖത കാണുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. 2018 മുതലാണ് ഈ ട്രെൻഡ് തുടങ്ങിയതത്രേ. നിതിന്റെ സ്വകാര്യ പഠനത്തിൽ അതിന് ചില കാരണങ്ങളും നിരത്തുന്നുണ്ട്. അവര് കൂടുതലായിട്ട് ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവാനും അത്തരത്തിൽ ഫോക്കസ്ഡ് ആയിട്ട് ലൈഫ് മുന്നോട്ടേക്ക് ഡ്രൈവ് ചെയ്യാനും വേണ്ടിട്ട് ആഗ്രഹിക്കണം. സിനിമകളാണെങ്കിലും മറ്റ് സോഷ്യൽ മീഡിയയിലുള്ള പലതരത്തിലുള്ള മെസ്സേജുകളാണെങ്കിലും ഇവയെല്ലാം ഒരു ഫാമിലിയെ ഒരു ഡിസാസ്റ്റർ ആയിട്ട്, അല്ലെങ്കിൽ ഫാമിലി ലൈഫ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ദുരന്തമാണ് പിന്നീട് എന്നുള്ള രീതിയിലുള്ള ഒരു ധാരണയാണ് യങ്സ്റ്റേഴ്സിനിടയിൽ കാണുന്നത്. പല പെൺകുട്ടികളും വലിയ സ്വപ്നങ്ങളോടെയൊക്കെ ആയിരിക്കും നിൽക്കുന്നത്. അവർക്ക് ഇന്നതാവണം, ഇന്ന പൊസിഷനിൽ പോകണം, ഇന്നതുപോലെയൊക്കെ അടിപൊളിയായിട്ട് പോകണം എന്നൊക്കെ ആയിരിക്കും. പക്ഷെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ എല്ലാ സ്വപ്നവും അങ്ങ് തീരും. മറ്റേ നമ്മുടെ ബിഗിൽ സിനിമയിലുള്ളത് പോലെ സിംഗപ്പെണ്ണെ മറ്റേ ഫുട്ബോൾ കളിക്കാൻ പോലെ ആ സെറ്റപ്പാണ്. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ എല്ലാ സ്വപ്നങ്ങളും അങ്ങ് അതോടെ തീരും. പിന്നെ അവർ വെറും വീട്ടിലെ ജോലിയും ചെയ്ത് അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്, ഇത്രയും കാലം അങ്ങനെയാണ് കടന്നു വന്നത്. അപ്പോൾ ഇനിയുള്ള പിള്ളേർക്ക് അങ്ങനെ പറ്റത്തില്ല, അവർക്കും ജോലിക്ക് പോകണം എന്നുള്ളൊരിതാണ്. നല്ലതാണ്, അതിനെ ഞാൻ സപ്പോർട്ടാണ് ചെയ്യുന്നത്. പിന്നെ എല്ലാ കാര്യവും എടുത്തു കഴിഞ്ഞാൽ നെഗറ്റീവും പോസിറ്റീവും ഉണ്ടാവാറുണ്ട്, അത് നമുക്ക് സംസാരിക്കാനെക്കുറിച്ച്. മാട്രിമോണിയൽ സൈറ്റുകളിലെ കണക്കുകൾ നോക്കിയാൽ തന്നെ അറിയാം ഈ അസന്തുലിതാവസ്ഥയെന്ന് നിതിന്റെ പക്ഷം. പ്രധാനമായും ഈ പഠനം നടത്തിയിരിക്കുന്നത് മാട്രിമോണിയൽ സൈറ്റുകളെ കേന്ദ്രീകരിച്ചാണ്. 2018 മുതൽ 2023 വരെ ഈ വ്യത്യസ്ത മാട്രിമോണിയൽ സൈറ്റുകളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്ത്രീ പുരുഷന്മാരുടെ ഒരു ശരാശരി കണക്കാണിത്. നമുക്കിതിൽ കാണാൻ കഴിയുന്നത് പോലെ ഒരു വർഷം പല മാട്രിമോണിയൽ സൈറ്റുകളിലായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള പുരുഷന്മാരുടെ ഒരു ശരാശരി കണക്ക് 3500. എന്നാൽ അതേസമയം സ്ത്രീകളുടെ കണക്ക് വരുമ്പോൾ അത് 1500. നമുക്ക് ഇപ്പോൾ തന്നെ നമുക്ക് ആ ഒരു വലിയ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് സ്ത്രീ പുരുഷ വ്യത്യാസം എന്ന് പറയുന്നത് 2000. ഇവർ തമ്മിലുള്ള വ്യത്യാസം 2000 പേരുടെ വ്യത്യാസമാണ് നിലനിൽക്കുന്നത്. അതായത് 57% കുറവാണ് ഈ ഉണ്ടായിരിക്കുന്നത്. പക്ഷെ നമ്മുടെ യുവാക്കളായാലും യുവതികളായാലും കല്യാണം ഒരു വിഷയമേ അല്ലെന്നാണ് നിലപാട്. വിവാഹം ജീവിതത്തിന്റെ അനിവാര്യ ഘടകമല്ലെന്നാണ് ന്യൂജൻ ചിന്ത. പ്രഷർ അങ്ങനെ ഞാൻ പറയത്തില്ല കേട്ടോ.
ന്യൂജൻ ചിന്തയിലെല്ലാം നമുക്ക് യോജിക്കാൻ പറ്റത്തില്ല. ഞാനൊരു ന്യൂജൻ തന്നെയാണ്. വിവാഹം വേണ്ട എന്നുള്ള രീതിയൊന്നും എനിക്ക് അങ്ങനെ പേഴ്സണലി യോജിപ്പൊന്നുമില്ല കേട്ടോ. കല്യാണമൊക്കെ കഴിക്കണം, അത് നമുക്ക് ടേസ്റ്റിനുള്ള പാർട്ടിനാണ് കാര്യങ്ങൾ. പിന്നെ ഇനിയിപ്പോൾ കഴിക്കണ്ട എന്നുള്ളവരെ നമുക്ക് ഇനിയിപ്പോൾ പിടിച്ച് കഴിപ്പിക്കാനൊന്നും പറ്റില്ല. അങ്ങനെ പിടിച്ച് കഴിപ്പിക്കുകയും ചെയ്യണം. അങ്ങനെ കഴിപ്പിച്ചാൽ അത് അധികാലം നീണ്ടു നേരെ പോകത്തുമില്ല. എൻ്റെ ഒരു ഒപ്പീനിയൻ അത്രേ ഉള്ളൂ. ബാക്കിയേക്കാം നമുക്ക് ഭയങ്കരമായിട്ട് വരുന്നുണ്ട്, അതുപോലെ ചോയ്സ് വളരെ കുറവുമാണ്. അപ്പൊ അതിന്റെ ആ രീതി ഒന്ന് മാറിയാ പിന്നെയും കുറച്ചുകൂടെ പേടി നമുക്ക് മാറിയെന്ന് വരും. കല്യാണം കഴിക്കണം എന്ന് തന്നെ സത്യം പറഞ്ഞാൽ നിർബന്ധമില്ല. ഇൻകേസ് വേണം എന്നുണ്ടെങ്കിൽ പോലും നമുക്ക് അത്രയും ആവശ്യമാണ് എന്ന് തോന്നുന്ന ഒരു സമയത്ത് കല്യാണം കഴിക്കണം എന്ന് തന്നെയാണ്. ഇപ്പം ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ കാണുന്നുണ്ടല്ലോ, സ്ത്രീധനത്തിന്റെ പേരിലൊക്കെ കൊല്ലത്ത് ഒരു ഇഷ്യൂ ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിന് കുറെ പെൺകുട്ടികൾക്ക് ഇപ്പം കല്യാണം കഴിക്കാനായിട്ടുള്ള പേടിയും ഭയവും ഒക്കെ കാണും. പൊതുവെ ഒരു താല്പര്യം കുറയുന്നതാണ്. ഇനി ഈ സ്ത്രീധനത്തിൻ്റെ കേസ് ഇവർ പറയുന്നുണ്ടല്ലോ, ഈ സ്ത്രീധനം വാങ്ങുന്നതും കൊടുക്കുന്നതും തെറ്റാണ്, ഓഫ് കോഴ്സ് ഞാനത് യോജിക്കുന്നു. പക്ഷേ ഒരു കാര്യം പറയാം, അതായത് ഈ പെണ്ണ് കെട്ടണം എന്നൊരു പയ്യന് ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ആ പയ്യന് ഗവൺമെൻറ് ജോലി നിർബന്ധമാണ്. അങ്ങനെ ഒരു ചിന്താഗതി ഈ പെൺമക്കളുടെ വീട്ടിലുണ്ട്, പെൺപിള്ളേർക്കും ഉണ്ട്. ഒരുപാട് പബ്ലിക് ഒപ്പീനിയൻ വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുള്ളതാണ്, ഇത്ര സാലറി വേണം, അത്ര സാലറി വേണം, 40,000 വേണം, 60,000 വേണം, എങ്കിലേ അവർക്കും പറ്റത്തുള്ളൂ. പിന്നെ പേരൻസിന് ഗവൺമെൻറ് ജോലി നിർബന്ധം. മറ്റേ ഷാറൂഖ് ഖാന് ഗവൺമെൻറ് ജോലി ഇല്ലെങ്കിൽ കെട്ടിച്ചു കൊടുക്കൂലെന്ന് പറഞ്ഞതുപോലെ ഗവൺമെൻറ് ജോലി നിർബന്ധം, അങ്ങനത്തെ ഒരു സ്കീമുണ്ട്. എനിക്കത് പേഴ്സണലി ഒട്ടും യോജിപ്പില്ല. അപ്പോൾ ബാക്കിയുള്ള ജോലി ചെയ്യുന്ന ആൾക്കാർ എന്തോന്ന്, അവർക്ക് ജീവിക്കണ്ടേ ഈ ലോകത്ത്? അവർക്കൊക്കെ എന്താ ഒരു വിലയില്ലേ? ഇവിടെ ഗവൺമെൻറ് ജോലി മാത്രമേ പാടുള്ളൂ. ഗവൺമെൻറ് ജോലി ഉണ്ടെങ്കിൽ മാത്രമേ കെട്ടിച്ചു കൊടുക്കൂ. എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കണം. അത് ഇനിയിപ്പം എങ്ങനെയെങ്കിലും എന്ന് പറഞ്ഞാൽ കള്ളക്കടത്ത് കളത്തിയും അങ്ങനെയല്ല, അല്ലാതെ എന്തെങ്കിലും ജോലി അന്തസ്സായിട്ട് ചെയ്ത് പൈസ ഉണ്ടാക്കുന്നെങ്കിൽ അത് ഉണ്ടാക്കുന്ന തന്നെയാണ്. അല്ലാതെ ഗവൺമെൻറ് ജോലിക്ക് മാത്രമേ ഇവിടെ കെട്ടിച്ചു കൊടുക്കൂ എന്നുള്ള ഞാൻ എനിക്ക് അറിയാമെന്നുള്ള കാര്യമാണ്. അത് ഒരുപാട് ആലോചന എന്തൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും പെൺവീട്ടുകാർ പറയും ഗവൺമെൻറ് ജോലി ഉണ്ടാ ഉണ്ടാ ഇല്ലേ, ഇല്ലെങ്കിൽ പോ എന്നുള്ള രീതിയിലാണ് ഗവൺമെൻറ് ജോലി. പിന്നെ ഈ പറയുന്ന പെൺവീട്ടുകാർ അവരുടെ വിചാരം ഈ ഗവൺമെൻറ് ജോലി എന്ന് പറഞ്ഞാൽ ചുമ്മാ എടുത്ത് വെച്ചിരിക്കുകയാണ്. നിങ്ങൾക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുകയാണ്, ചുമ്മാ എടുത്ത് നിരത്തിയിരിക്കുന്ന ഈ പറയുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗവൺമെൻറ് ജോലി ഉണ്ടോ? അല്ലെങ്കിൽ പണ്ട് പി എസ് സി എഴുതി കിട്ടുന്നത് പോലെയാണോ ഇന്നത്തെ കാലത്ത് പി എസ് സി എഴുതി കിട്ടുന്നത്? പണ്ട് കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ട് പെട്ടെന്ന് കിട്ടും. എന്തെങ്കിലുമൊക്കെ 10-5 ക്ലാസ്സും കുസ്തി ഉണ്ടെങ്കിൽ അവൻ ഗവൺമെൻറ്റിലിരിക്കും, അത്യാവശ്യം ഒന്ന് സ്പോർട്സിലൊക്കെ കയറി കഴിഞ്ഞാൽ. പക്ഷേ ഇന്നത്തെ കാലത്ത് അങ്ങനെയാണോ? ഇതൊക്കെ ആൾക്കാരൊന്ന് ചിന്തിക്കണ്ട. ഈ എല്ലാവരും കൂടി ഗവൺമെൻറ് ജോലിക്കകത്ത് കയറിയാൽ ബാക്കിയുള്ള ജോലി ആരുമാണ്? ഇതൊക്കെ ചിന്തിക്കണ്ട്. ചുമ്മാ അങ്ങ് ഗവൺമെൻറ് ജോലിക്ക് പിടിക്കുകയാണ് ഈ പെൺവീട്ടുകാർ. പെൺപിള്ളേരെ ഞാൻ അങ്ങനെ ഭയങ്കര നന്മയായിട്ട് പൂശു നിന്നില്ല. അവരും ഒരുപാട് പബ്ലിക് ഒപ്പീനിയൻ വീഡിയോസിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, പയ്യന് ഇത്ര സാലറി വേണം, അത്ര സാലറി വേണം, ഇതൊക്കെ എവിടെ കൊണ്ട് കുഴിച്ചിട്ടിരിക്കണം? അപ്പം അതൊക്കെ ഒന്ന് ആലോചിക്കണ്ടേ. എല്ലാം നമ്മൾ ചിന്തിക്കണം, എല്ലാത്തിനും ഒരു പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്, എല്ലാം നമ്മളൊന്ന് ചിന്തിക്കണം. വിവാഹശേഷം സ്ത്രീകൾക്ക് സമൂഹം ചാർത്തി കൊടുക്കുന്ന ഉത്തരവാദിത്തങ്ങൾ തന്നെയാണ് വിവാഹത്തിൽ നിന്ന് അകലാൻ പെൺകുട്ടികളെ പ്രേരിപ്പിക്കുന്നത്. നമുക്ക് ആശ്ലിയോട് തന്നെ ചോദിക്കാം. ആശ്ലി, ഈ ഒരു പഠനത്തിന്റെ ഒരു റിപ്പോർട്ട് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ സോഷ്യൽ മീഡിയ നോക്കുമായിരുന്നു. എല്ലാ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ, ഇപ്പൊ അവിവാഹിതരായിട്ടുള്ള എന്നെ പോലുള്ള ആളുകൾക്കൊക്കെ വലിയ ടെൻഷനാണ്. ഇപ്പൊ എന്താണ് സംഭവിക്കുന്നത്, ഞങ്ങൾക്കൊന്നും പെണ്ണ് കിട്ടില്ല. ഇപ്പോൾ നമ്മുടെ ഓഫീസിൽ ഞാൻ സംസാരിച്ചപ്പോഴാണെങ്കിൽ പോലും നമ്മുടെ എ ജെ, അശ്വജിത്ത്, നമ്മുടെ രജിൽ രാജ്, ഇവരൊക്കെ വലിയ ടെൻഷനിലാണ്. ഞങ്ങളൊന്നും കുറ്റം പറയാൻ പറ്റില്ല, കാരണം പെണ്ണുങ്ങൾ ഇങ്ങനെ കല്യാണം വേണ്ടാന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? ഇപ്പൊ ആശ്ലിയും ഇതുവരെ വിവാഹം കഴിച്ചിട്ടില്ല, ആശ്ലിയുടെ ഒരു നിലപാട് ഇത് തന്നെയാണോ? എന്തുകൊണ്ടാണ് നിങ്ങൾ പെൺകുട്ടികൾ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകുന്നത്? ഷിഹാസ് പേടിക്കൊന്നും വേണ്ട, കാരണം എല്ലാ പെൺപിള്ളേരും കല്യാണം കഴിക്കുന്നില്ല എന്നുള്ള തീരുമാനത്തിലെത്തിയ നല്ല ഈ റിപ്പോർട്ട് പറയുന്നത്. ഇപ്പൊ ഇത് ചെയ്തപ്പോ തൊട്ട് നമ്മുടെ ഡെസ്കിലെ അശ്വജിത്ത് ആയാലും ക്യാമറയിലെ അനൂപ് ആയാലും കുറച്ച് ഈ 2 ദിവസമായിട്ട് എന്നോട് ഞങ്ങൾ ടെൻഷനിലാണ് എന്നാണ് പറഞ്ഞത്. എന്തായാലും അങ്ങനെ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഇതില് ഈ ഒരു സർവേ സൂചിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് നമ്മുടെ സമൂഹത്തില് എപ്പോഴും വിവാഹം എന്ന് പറയുമ്പം എപ്പോഴും ചേഞ്ച് വരുന്നത് എപ്പോഴും പെൺകുട്ടികളുടെ ലൈഫിലാണ്. കാരണം ഒരു താമസിക്കുന്ന സ്ഥലം തൊട്ട് എല്ലാ കാര്യങ്ങളിലും ഈ മാറ്റം ഉണ്ടാകുന്നത് പെൺകുട്ടിയുടെ ലൈഫിലാണ് കൂടുതൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ സമൂഹം, നമ്മുടെ സമൂഹം കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ കൊടുക്കുന്നതും പെൺകുട്ടികൾക്കാണ്. ചിലപ്പോൾ ഇതൊക്കെ കൊണ്ടായിരിക്കാം ഒരു വിവാഹത്തോട് നമ്മുടെ നാട്ടിലെ പെൺകുട്ടികൾക്ക് ഒരു വിമുഖത വരാൻ
ഈ മുഖത്തെ വരാനുള്ള പ്രധാനപ്പെട്ട കാരണം. നമുക്ക് ഇന്ന് തന്നെ അറിയാം, ഇന്നൊരു നവവധു ആത്മഹത്യ ചെയ്ത വാർത്ത നമ്മൾ കേട്ടു. അപ്പൊ ഇതുപോലെ തന്നെ നിരവധി വാർത്തകളാണ് ദിവസവും വരുന്നത്. അപ്പൊ ഇതെല്ലാം ഇന്നത്തെ തലമുറയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഇതുപോലെയുള്ള വാർത്തകളും കാര്യങ്ങളും എല്ലാം തന്നെ അവർ കേൾക്കുന്നു, അവരതിൽ നിന്ന് മനസ്സിലാക്കുന്നു. പിന്നെ കൂടുതലായി പറയാനുള്ളതാണെങ്കിൽ എഡ്യൂക്കേഷന്റെ കാര്യമാണ്. കാരണം ഇന്ന് നമ്മൾ പഴയ രീതിയിൽ നിന്ന് മാറി ഇന്ന് കൂടുതൽ വിദ്യാഭ്യാസം പെൺകുട്ടികൾക്കായി ലഭിക്കുന്നു. അതുപോലെ പലരും വിദേശങ്ങളിൽ ഉൾപ്പെടെ ജോലികൾക്കും പഠനത്തിനൊക്കെയായി പോകുകയാണ്. പിന്നെ അപ്പോ ന്യൂസും കാര്യങ്ങളൊക്കെ കേട്ടല്ലോ. ഈ പറയുന്ന പോലെ ഇനിയിപ്പോ കല്യാണം നടന്നില്ലെങ്കിൽ പയ്യന്മാര് അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, മനസ്സിലായി? ഇടയ്ക്കൊരു യുവാവ് ഇതുപോലെ ആത്മഹത്യ ചെയ്ത് കല്യാണം നടക്കാത്തതിന്, അതൊക്കെ സത്യം ഞാൻ ബുദ്ധിമോശമെന്നേ ഞാൻ പറയത്തുള്ളൂ. ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നു, ഭയങ്കര ബുദ്ധിമോശമെന്നേ പറയത്തുള്ളൂ. എന്തുവാടെ, കല്യാണമാണ് എല്ലാത്തിൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ എൻഡ് എന്ന് പറയുന്നത്. ഏഹ്, ഇനിയിപ്പോൾ ഒരു കല്യാണം നടന്നില്ലെന്ന് വെച്ച് നമ്മൾ ആത്മഹത്യ ചെയ്യുന്നു, അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ എന്തുവാടെ കഷ്ടം. ഏഹ്, പിന്നെ കുറേ നാട്ടുകാരുടെ പരിഹാസം കുത്തുവാക്കുന്നത്, എനിക്കിതുവരെ ആയില്ലേ, ഒന്നും ആയില്ലേ എന്നുള്ള പരിഹാസം കുത്തുവാക്കും കേൾക്കാറുണ്ട്. ഏഹ്, അപ്പം നിങ്ങൾ ഒന്നുകിൽ അത് കേട്ട് മൈൻഡ് ചെയ്യാതെ പോവുക, അല്ലെങ്കിൽ അതിന് നല്ല ചുട്ട മറുപടി കൊടുക്കുക, അല്ലാതെ ഈ പോയി ആത്മഹത്യ ചെയ്യുകയല്ല ചെയ്യേണ്ടത്, മനസ്സിലായോ? ഇനിയിപ്പോൾ പയ്യന്മാർക്ക് പെണ്ണ് കിട്ടിയില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങ് പോടയച്ചില്ലായിട്ട് അല്ല, ഇനിയിപ്പോൾ എന്തോ പറയാം, കരിയറൊക്കെ ഫോക്കസ് ചെയ്ത് ഗോൾസ് അച്ചീവ്മെൻറ്റ്സൊക്കെ നേടാൻ നോക്കുക, അല്ലാതെ പെണ്ണ് കിട്ടിയില്ലെന്ന് പറഞ്ഞ് ഇനിയിപ്പോൾ പോയി ആത്മഹത്യ നിൽക്കില്ല. ഏഹ്, മനസ്സിലായോ? അതൊക്കെ അത്രേ ഉള്ളൂ. ഏഹ്, എനിക്ക് മെയിനായിട്ട് ഇത് തന്നെ പറയാനുള്ളൂ. പിന്നെ ഈ പറഞ്ഞതുപോലെ 30 വയസ്സായ പയ്യന്മാരിപ്പോൾ കിളവന്മാരാണ് എന്നുള്ളൊരു മെൻറ്റാലിറ്റി ഇപ്പം നമ്മുടെ നാട്ടിലുണ്ട്. അത് വേറൊരു വലിയ സത്യമാണ് കേട്ടോ, വലിയൊരു സത്യമാണ്. 30 വയസ്സായി കഴിഞ്ഞാൽ പയ്യന്മാരെ തീർന്നടേ കിളവന്മാരെ എന്നുള്ളൊരു മെൻറ്റാലിറ്റി, ആ മെൻറ്റാലിറ്റി ഫസ്റ്റ് ഓഫ് മാറ്റുക, ചില്ലായിട്ടിരിക്കുക. ആൾക്കാർ എന്തുവാടെ ഇങ്ങനെ. ഏഹ്, ഒരുമാതിരി പെൺപിള്ളേരൊക്കെ അത്യാവശ്യം ഇപ്പോൾ നല്ല പുരോഗമനത്തിലൊക്കെ എത്തിയിട്ടുണ്ടെങ്കിലും നിങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ സൂക്ഷിക്കുക, സൂക്ഷിച്ച് ഓരോ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുക. അല്ലാതെ നമ്മളിപ്പോൾ ഏതൊരു കാര്യം എടുത്താലും പോസിറ്റീവ് ഉണ്ട് നെഗറ്റീവ് ഉണ്ട്, അതൊക്കെ ചിന്തിക്കുക. നിങ്ങളിപ്പോൾ കല്യാണം വേണ്ട എന്നുള്ള രീതിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ എന്തോ ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ തീരുമാനം, ഇനിയിപ്പോൾ ഞാൻ അതിൽ പറയാൻ ആരുമല്ല, എങ്കിലും എൻ്റെ ഒരു ഒപ്പീനിയൻ ജസ്റ്റ് ഞാൻ ഒന്ന് ട്രിഗർ അടിച്ചപ്പോൾ പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യണം. പുതിയൊരു വീഡിയോ ആയിട്ടാണ്, ബൈ.